നമസ്കാരം. ഞാനിന്നിവിടെ ഹൈ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് കാണിക്കുന്നത്. കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരെണ്ണമാണ്. എല്ലാ വൈറ്റമിൻസും ഇതിനകത്തുണ്ട്. ഇതിൽ വേണുന്നത് കുറച്ച് കാഷ്യൂ നട്ട്, അതായത് എല്ലാം ഞാൻ 10 പീസേ എടുത്തിട്ടുള്ളൂ. ഒരു 12 സ്വീറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ അളവാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് കാഷ്യൂ നട്ട്, ആൽമണ്ട്, ഒരു 10 ബദാം, 20 കപ്പലണ്ടി, പംകിൻ സീഡ്, ഒരു 2 ഏലക്ക, ഇതെല്ലാം കൂടെ, കുറച്ച് പിസ്തയുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു 3 to 5 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതിയാകും. നന്നായിട്ടിത് ചൂടാവണം. ചൂടാവുന്നത് വരെ നമ്മൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്യണം. ഈ റോസ്റ്റ് ചെയ്ത എല്ലാം കൂടെ നമ്മൾ ഏലക്ക പൊളിച്ച് അതിൻ്റെ സീഡും കൂടി ഇടുക. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. അതിനു മുമ്പ് നമ്മുടെ ഡേറ്റ്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. ഡേറ്റ്സ് ചൂടാക്കുന്ന എന്തിനാണെന്ന് പറഞ്ഞാൽ ഇത് സോഫ്റ്റ് ആവണം. ഒന്ന് ചെറുതായിട്ട് ഡേറ്റ്സ് ചൂടാകുന്ന ഉടനെ ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവും ഇത്. അപ്പോൾ ഈ സോഫ്റ്റ് ആവുന്നുടനെ നമ്മളുടെ ഈ ഇതെല്ലാം കൂടെ പൊടിച്ച് വരുന്ന ആ പൗഡറിനെ ഒന്ന് ഒരു നനവുണ്ടാക്കും. അപ്പോഴും നമുക്കതിനെ നല്ല നല്ല ബോളായിട്ട് ഉരുട്ടിയെടുക്കുകയോ ഇല്ലെങ്കിൽ നല്ല സിലിക്കൺ ട്രേക്കകത്ത് നമുക്ക് പല ഷേപ്പിൽ നമുക്കിതിനെ ആക്കിയെടുക്കാം. അങ്ങനെ കൽക്കണ്ടം കൂടെ, ഒരു 2 സ്പൂൺ കൽക്കണ്ടം എടുത്തിട്ടുണ്ട് ഞാൻ. മധുരം വേണമെന്നവർ 2 സ്പൂൺ എടുക്കുക, കൂടുതൽ വേണമെന്നവർ, ഞാനിതിൽ 1 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. പംകിൻ സീഡുണ്ട്. ഇതെല്ലാം കൂടെ പൊടിച്ചെടുക്കുന്നതിലോട്ട് നമ്മുടെ ഡേറ്റ്സും കൂടി ഇട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്യുക. നന്നായിട്ട് അതങ്ങ് പൊടിഞ്ഞു വരും. അപ്പോൾ ഒരു വെറ്റ് ഫീലിംഗ് വരുന്നുണ്ട് അതിനകത്ത്. നന്നായിട്ട് ഉരുട്ടി നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ ഇതിനെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ഉരുട്ടി വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. ഇത് ഞാനിവിടെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഈ ട്രേയിലേക്ക് നമുക്ക് ഇത് അറേഞ്ച് ചെയ്യാം. ആദ്യം നമ്മൾ ഉരുട്ടി ഇതിനകത്തോട്ട് ഇട്ടതിന് ശേഷം എന്തെങ്കിലും കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കറക്റ്റ് ആ ഷേപ്പ് ഇഞ്ഞ് കിട്ടുകയും ചെയ്യും. നമുക്ക് നല്ലൊരു ഷേപ്പിലെടുക്കുകയും ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു 15 മിനിറ്റ് നമ്മൾ 15 to 20 മിനിറ്റ് ഇതിനകത്ത് വെച്ചിരുന്നാൽ മതിയാകും. ഉടനെ തന്നെ നമുക്കിത് തിരിച്ച് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതേ സെയിം ഷേപ്പിൽ വരും. അത് പൊടിഞ്ഞൊന്നും പോകത്തില്ല. ഒരു 2 ആഴ്ചയാണെങ്കിലും വെളിയിലിരുന്നാൽ ഒരു കുഴപ്പവുമില്ല. ഇതെല്ലാവർക്കും കഴിച്ചു നോക്കാൻ പറ്റുന്നതാണ്. നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളതാണ്. ഈ കൂടുതൽ വിശപ്പൊക്കെ ഉള്ളവർക്കാണ് ഇതിലെ 2 എണ്ണം കഴിച്ചു കഴിഞ്ഞിട്ട് 1 ഗ്ലാസ് ചൂടുവെള്ളവും കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വയറ് നന്നായിട്ട് നിറഞ്ഞ ഫീലിംഗ് ആയിരിക്കും. അതുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഇത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു സ്വീറ്റാണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാ വൈറ്റമിനുകളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഈ പലപ്പോഴും ഞാൻ എല്ലാ സീഡുകളുടെയും വൈറ്റമിൻസിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഇത് എത്തിപ്പെടട്ടെ.